ഗുഡ് മോർണിംഗ് ഓൾ. ഇന്ന് ആദ്യത്തെ ന്യൂസ് യു എന്നുമായി ബന്ധപ്പെട്ടാണ്. ഐക്യരാഷ്ട്ര സംഘടന സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് നടത്തിയ ഒരു പ്രസ്താവനയുമായി ബന്ധപ്പെട്ടതാണ്. ഹി കോൾഡ് ഫോർ റീഫോംസ് ഇൻ യു എൻ സെക്യൂരിറ്റി കൗൺസിൽ ആൻഡ് ബ്രെട്ടൺ വുഡ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. യു എൻ സെക്യൂരിറ്റി കൗൺസിലും ബ്രെട്ടൺ വുഡ് ഇൻസ്റ്റിറ്റ്യൂഷനുകളും പരിഷ്കരിക്കുന്നതിനെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. അതിന് കാരണമായത് COVID-19 പാൻഡമിക് ആൻഡ് ദ റഷ്യൻ യുക്രൈൻ കോൺഫ്ലിക്റ്റ് ആയിരുന്നു. അദ്ദേഹം തന്നെ പറയുന്നു, ദീസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഹാവ് ഫെയിൽഡ് ടു ഫുൾഫിൽ ദെയർ കോർ ഫങ്ഷൻ ആസ് ഗ്ലോബൽ സേഫ്റ്റി നെറ്റ്സ്. COVID-19 മഹാമാരിയും റഷ്യ യുക്രൈൻ യുദ്ധവും പരിഹരിക്കാൻ ഈ സ്ഥാപനങ്ങൾക്ക് കഴിയാത്തത് തന്നെയാണ് അതിൻ്റെ കാരണമായി അദ്ദേഹം കരുതുന്നത്. നമുക്ക് ഈ വാർത്തയുടെ ഡീറ്റെയിൽസിലേക്ക് പോവാം. ബ്രെട്ടൺ വുഡ് ഇരട്ടകൾ എന്നറിയപ്പെടുന്നത് ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് IMF വേൾഡ് ബാങ്കിനെയും ആണ്. ഇതിൻ്റെ രണ്ട് സ്ഥാപനങ്ങളുടെയും ഹെഡ്ക്വാർട്ടേഴ്സ് വാഷിങ്ടൺ USA ആണ്. 1944 ഇവ രണ്ടും സ്ഥാപിക്കുന്നത്. IMF വേൾഡ് ബാങ്കും ബ്രെട്ടൺ വുഡ് ഇരട്ടകളെന്നറിയപ്പെടുന്നു. ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് IMF കുറിച്ച് കാര്യങ്ങൾ കൂടെ ശ്രദ്ധിക്കാം. മെമ്പർ സ്റ്റേറ്റ്സ് ആയിട്ട് 190 രാജ്യങ്ങളാണ് IMF. ഇന്ത്യ ഈസ് എ ഫൗണ്ടിങ് മെമ്പർ. IMF തുടക്കത്തിൽ തന്നെ ഇന്ത്യ ഉണ്ട്, അത് ഫൗണ്ടിങ് മെമ്പർ കൂടെയാണ്. ഇന്ത്യാസ് ഫോറിൻ മിനിസ്റ്റർ, ഹീസ് വൺ ഓഫ് ഇറ്റ്സ് ബോർഡ് ഓഫ് ഗവർണർ. IMF ബോർഡ് ഓഫ് ഗവർണറിൽ ഇന്ത്യയുടെ ഫോറിൻ മിനിസ്റ്ററും ഉൾപ്പെടുന്നു. അപ്പോൾ IMF 190 അംഗങ്ങളാണ് ഉള്ളത്. അതിൽ ഇന്ത്യയും അതിൻ്റെ തുടക്കത്തിലേ ഉള്ള ഒരു ഫൗണ്ടിങ് മെമ്പറാണ്. ഇന്ത്യയുടെ ഫോറിൻ മിനിസ്റ്ററിന് അവിടുത്തെ ബോർഡ് ഓഫ് ഗവർണേഴ്സിൽ അംഗമാണ് ഇന്ത്യയുടെ ഫോറിൻ മിനിസ്റ്റർ. ഇനി അവയുടെ പബ്ലിക്കേഷൻസ് ഏറ്റവും പ്രധാനമാണ്. വേൾഡ് എക്കണോമിക് ഔട്ട്ലുക്ക് പുറത്തിറക്കുന്നത് IMF ആണ്. ഗ്ലോബൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി റിപ്പോർട്ട്, ഫിസ്കൽ മോണിറ്റർ, എക്സ്റ്റേണൽ സെക്ടർ റിപ്പോർട്ട്, ഇതെല്ലാം പുറത്തിറക്കുന്നത് IMF ആണ്. അപ്പോൾ ഏതൊക്കെയാണ്? വേൾഡ് എക്കണോമിക് ഔട്ട്ലുക്ക്, ഗ്ലോബൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി റിപ്പോർട്ട്, ഫിസ്കൽ മോണിറ്റർ, എക്സ്റ്റേണൽ സെക്ടർ റിപ്പോർട്ട്, ഇത്രയും പുറത്തിറക്കുന്നത് IMF ആണെന്ന് ഓർക്കുക. അടുത്തത് വേൾഡ് ബാങ്കിനെ കുറിച്ച് കൂടി പഠിക്കാം. 189 മെമ്പർ സ്റ്റേറ്റ്സ് ആണ് വേൾഡ് ബാങ്ക് ഗ്രൂപ്പിലുള്ളത്. ഇനി അതിന് 5 ഘടകങ്ങളാണുള്ളത്: IBRD, IFC, IDA, ICSID, MIGA. ഇതിൽ ആദ്യത്തേത് IBRD, ഇൻ്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ്. ഇത് തന്നെയാണ് ശരിക്കുള്ള വേൾഡ് ബാങ്ക്. 1944 വരുന്നു ഇൻ്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ്. ഇനി IFC, IDA എന്നിവയുടെ ഫുൾ ഫോം ഒന്ന് ഓർത്തിരിക്കാം. ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ കോർപ്പറേഷൻ. അടുത്ത IDA, ഇൻ്റർനാഷണൽ ഡെവലപ്മെൻറ്റ് അസോസിയേഷൻ. ഇനി ഇതിൽ ഏറ്റവും അവസാനമായിട്ട് വന്ന വേൾഡ് ബാങ്കിൻ്റെ ഘടകം ഏതെന്ന് ചോദിച്ചാൽ മിഗ, അതായത് മൾട്ടിലാറ്ററൽ ഗ്യാരണ്ടി ഏജൻസി എന്നാണ് പഠിക്കേണ്ടത്. 1988 വേൾഡ് ബാങ്കിൻ്റെ നാലാമത്തെ ഘടകമായ ICSID, ഇൻ്റർനാഷണൽ സെൻറ്റർ ഫോർ സെറ്റിൽമെൻറ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസ്പ്യൂട്ടിൽ ഇന്ത്യ അംഗമല്ല. ICSID ഇന്ത്യ ഈസ് നോട്ട് എ മെമ്പർ എന്നുള്ള പോയിൻ്റാണ് അവിടെ വളരെ പ്രധാനമായിട്ട് ഓർക്കേണ്ട മറ്റൊന്ന്. ഇനി വേൾഡ് ബാങ്ക് പുറത്തിറക്കുന്ന പബ്ലിക്കേഷൻസ് ഏതെല്ലാം? ഹ്യൂമൻ ക്യാപിറ്റൽ ഇൻഡെക്സ് ആൻഡ് വേൾഡ് ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട്. അപ്പോൾ വേൾഡ് ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട് പുറത്തിറക്കുന്നത് വേൾഡ് ബാങ്ക്, ഹ്യൂമൻ ക്യാപിറ്റൽ ഇൻഡെക്സ് പുറത്തിറക്കുന്നതും വേൾഡ് ബാങ്കാണ്. രണ്ട് ചോദ്യം പരിചയപ്പെടാം. ഗോൾഡ് ട്രെഞ്ച് അല്ലെങ്കിൽ റിസർവ് ട്രെഞ്ച് എന്നുള്ളത് IMF പുറത്തിറക്കുന്ന ഒരു ക്രെഡിറ്റ് സിസ്റ്റമാണ്. ദ ക്രെഡിറ്റ് സിസ്റ്റം ഗ്രാൻഡഡ് ബൈ IMF ഈസ് കോൾഡ് ഗോൾഡ് ട്രെഞ്ച്. അടുത്തത് UN സെക്യൂരിറ്റി കൗൺസിലുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. UN സെക്യൂരിറ്റി കൗൺസിലിൽ താൽക്കാലിക അംഗങ്ങളുടെ കാലാവധി എത്ര? സെക്യൂരിറ്റി കൗൺസിലിൽ 5 സ്ഥിരാംഗങ്ങളാണ് ഉള്ളത്, അതിൽ ഇന്ത്യ അംഗമല്ല. എന്നാൽ 10 താൽക്കാലിക അംഗങ്ങളിൽ ഈ 2021-22 കാലഘട്ടത്തിൽ ഇന്ത്യയും അംഗമാണ്. അപ്പോൾ അവരുടെ കാലാവധി 2 വർഷമാണ്. അപ്പോൾ താൽക്കാലിക അംഗങ്ങളുടെ കാലാവധി 2 വർഷമാണെന്ന് പഠിക്കുക. മറ്റൊരു വാർത്ത കേരളത്തിലെ വീട്ടുജോലിക്കാരെ സംബന്ധിച്ചാണ്. വീട്ടുജോലിക്കാർക്കും ഹോം നഴ്സുമാർക്കും തൊഴിൽ സുരക്ഷ ഉറപ്പാക്കാൻ കരടു നിയമം തയ്യാറായി. ഇതുപ്രകാരം അവർക്കൊരു മിനിമം വേതനവും തൊഴിൽ സുരക്ഷയും ഉറപ്പാക്കും. ഇനി ഇതിലെ പ്രധാന നിർദ്ദേശങ്ങൾ: 15 താഴെയുള്ളവരെ നിയമിക്കാൻ പാടില്ല. 15 പൂർത്തിയായവർക്കും 18 താഴെയുള്ളവരെയും നിയമിക്കുമ്പോൾ രക്ഷിതാക്കളുടെ സമ്മതപത്രം വാങ്ങണം. ജോലിയെടുക്കുന്നവരുടെ വിദ്യാഭ്യാസമോ സുരക്ഷിതത്വമോ തടസ്സപ്പെടാൻ പാടില്ല. വീട്ടുജോലിക്കാർക്ക് രജിസ്ട്രേഷൻ നമ്പർ, തിരിച്ചറിയൽ കാർഡ് എന്നിവയുണ്ടാകും. പിരിച്ചുവിടാൻ 7 മുൻപ് നോട്ടീസ് നൽകണം. പരാതി പരിശോധിക്കാൻ അസിസ്റ്റൻ്റ് ലേബർ ഓഫീസറിൽ കുറയാത്ത ഉദ്യോഗസ്ഥനെ നിയമിക്കണം. തർക്കപരിഹാര കൗൺസിൽ
രൂപവൽക്കരിക്കണം. ഇതൊക്കെയാണ് വീട്ടുജോലിക്കാരുടെ പെൻഷനുമായി ബന്ധപ്പെട്ട കരട് ബില്ലിലെ നിർദ്ദേശങ്ങൾ. നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത ആശുപത്രി സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയും ഉണ്ട്. ആശുപത്രി സംരക്ഷണ ഓർഡിനൻസ് വിജ്ഞാപനമായി ആരോഗ്യരക്ഷാ സേവന പ്രവർത്തനം നൽകുന്നവരെ വാക്കാൽ അപമാനിച്ചാൽ 3 മാസം വരെ തടവും 10,000 രൂപ പിഴയും ലഭിക്കും. അപ്പോൾ ആരോഗ്യരക്ഷാ സേവന പ്രവർത്തനം നൽകുന്നവരെ വാക്കാൽ അപമാനിച്ചാൽ ഇനി മുതൽ 3 മാസം വരെ തടവും 10,000 രൂപ പിഴയും ലഭിക്കുമെന്നുള്ളതാണ് ശിക്ഷ. ഇന്ത്യ സെറ്റ് ടു ട്രിപ്പിൾ സ്പീഡ് ഓഫ് ഇറ്റ്സ് ഫാസ്റ്റസ്റ്റ് സൂപ്പർ കമ്പ്യൂട്ടേഴ്സ്. ഇന്ത്യയുടെ സൂപ്പർ കമ്പ്യൂട്ടേഴ്സിൻ്റെ സ്പീഡ് കൂട്ടാൻ പോകുന്നൊരു വാർത്തയാണ് അടുത്തത്. ഫ്ലോപ്സ് എന്നുള്ളതാണ്, ഫ്ലോട്ടിംഗ് പോയിൻ്റ് ഓപ്പറേഷൻസ് പെർ സെക്കൻഡ്. ഈ സൂപ്പർ കമ്പ്യൂട്ടേഴ്സിൻ്റെ സ്പീഡ് അളക്കുന്ന ഒരു പേരാണ് ഫ്ലോപ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ റെഡി ടു ഇൻസ്റ്റാൾ 18 പെറ്റാഫ്ലോപ്പ് കമ്പ്യൂട്ടർ സിസ്റ്റം. ഇപ്പോൾ നമുക്കുള്ളത് 6.8 പെറ്റാഫ്ലോപ്പ് മാത്രം സ്പീഡുള്ള പ്രത്യുഷ് ആൻഡ് മിഹിർ എന്നീ പേരുകളിലുള്ള കറണ്ട് സൂപ്പർ കമ്പ്യൂട്ടേഴ്സാണ്. ഈ പ്രത്യുഷ്, മിഹിർ എന്നീ സൂപ്പർ കമ്പ്യൂട്ടേഴ്സിന് പകരം അവരുടെ സ്പീഡ് 6.8 പെറ്റാഫ്ലോപ്പ് മാത്രമാണ്. അപ്പോൾ 18 പെറ്റാഫ്ലോപ്പ് സ്പീഡുള്ള കമ്പ്യൂട്ടർ ഇറക്കാനായിട്ടാണ് ഇന്ത്യ ശ്രമിക്കുന്നത് എന്ന് പറയുമ്പോൾ ഒരു 3 മടങ്ങ് പിന്നെ സ്പീഡുള്ള സൂപ്പർ കമ്പ്യൂട്ടേഴ്സാണ് ഇന്ത്യ ഇപ്പോൾ ഇറക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പ്രത്യുഷ്, മിഹിർ എന്നിവയാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് എന്ന് ആലോചിക്കുക. അതുപോലെ പെറ്റാഫ്ലോപ്പ് എന്നുള്ളതാണ് അതിൻ്റെ യൂണിറ്റ്, സ്പീഡ് അളക്കുന്ന യൂണിറ്റ്. പ്രധാനമായും ഈ സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് ഉപയോഗിക്കുന്നത് വെതർ ഫോർകാസ്റ്റിനാണ്, കാലാവസ്ഥാ പ്രവചനത്തിന് വേണ്ടിയിട്ടാണ്. അപ്പം നിലവിൽ ഈ പ്രത്യുഷ് അതുപോലെ മിഹിർ എന്നീ സൂപ്പർ കമ്പ്യൂട്ടറുകൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രോപ്പിക്കൽ മെട്രോളജി പൂനെയിലും നാഷണൽ സെൻറ്റർ ഫോർ മീഡിയം റേഞ്ച് വെതർ കാസ്റ്റിംഗ് നോയിഡ ഉത്തർപ്രദേശിലുമാണ് ഉള്ളത്. ഇനി വേൾഡ്സ് ഫാസ്റ്റസ്റ്റ് സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണെന്ന് ചോദിച്ചാൽ ദ ഫ്രോണ്ടിയർ ക്രേ എന്നുള്ള കമ്പ്യൂട്ടർ സിസ്റ്റമാണ്. അപ്പോൾ ദ ഫ്രോണ്ടിയർ ക്രേ കമ്പ്യൂട്ടർ സിസ്റ്റമാണ് വേൾഡ്സ് ഫാസ്റ്റസ്റ്റ് സൂപ്പർ കമ്പ്യൂട്ടർ. അത് USAയിലെ ഓക്രിഡ്ജ് എന്നുള്ള നാഷണൽ ലബോറട്ടറിയിലാണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ സ്പീഡ് 1 എക്സാഫ്ലോപ്പാണ്. 1 എക്സാഫ്ലോപ്പ് എന്ന് പറഞ്ഞാൽ അബൌട്ട് 1000 പെറ്റാഫ്ലോപ്പാണ്. 1000 പെറ്റാഫ്ലോപ്പിന് അടുത്താണ് ഒരു എക്സാഫ്ലോപ്പ് എന്ന് പറയുന്നത്. ഇന്ത്യ ഇനി നിർമ്മിക്കാൻ പോകുന്നത് 18 പെറ്റാഫ്ലോപ്പ് മാത്രമാണെന്ന് ആലോചിക്കുക. ഇപ്പോൾ നിലവിൽ തന്നെ വേൾഡ്സ് ഫാസ്റ്റസ്റ്റ് സൂപ്പർ കമ്പ്യൂട്ടറിന് 1 എക്സാഫ്ലോപ്പ് 1000 പെറ്റാഫ്ലോപ്പ് സ്പീഡുണ്ട്. അടുത്തത് ഇന്ത്യക്കൊരു പുതിയ പാർലമെൻറ്റ് മന്ദിരം വരുന്നതിൻ്റെ വാർത്തയാണ്. പഴയ പാർലമെൻറ്റ് മന്ദിരം 1921 നിർമ്മാണം ആരംഭിച്ച് 1927 പണി പൂർത്തിയായി. ആ സമയത്തെ വൈസ്രോയി ഇർവിൻ പ്രഭു ഉദ്ഘാടനം ചെയ്തു. ഇനി ചിത്രത്തിൽ പഴയ പാർലമെൻറ്റ് മന്ദിരവും പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ഘടനയും കാണാം. പഴയ പാർലമെൻറ്റ് മന്ദിരം മധ്യപ്രദേശിലെ ചൗസാത് യോഗിനി ടെമ്പിളിൻ്റെ മാതൃകയിൽ നിർമ്മിച്ചതാണെന്നാണ് പറയുന്നത്. പുതിയ പാർലമെൻറ്റ് മന്ദിരം വിജയ് മന്ദിർ ടെമ്പിൾ വിദീഷ, അത് മധ്യപ്രദേശിലുള്ള വിദീഷയിലുള്ള വിജയ് മന്ദിർ ടെമ്പിളിൻ്റെ മാതൃകയിൽ ഉള്ളതാണെന്നാണ് പറയുന്നത്. പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ പ്രത്യേകതകൾ, ത്രികോണ ആകൃതിയിലാണ് പുതിയ പാർലമെൻറ്റ് മന്ദിരമുള്ളത്. ത്രികോണ ആകൃതി, 4 നിലകളുണ്ട്. ദേശീയ പക്ഷിയായ മയിലിനെ പ്രമേയമാക്കിയുള്ള ചേംബറാണ് ഉള്ളത്. ദേശീയ പക്ഷിയായ മയിലിനെ പ്രമേയമാക്കിയുള്ള ചേംബറാണ് പാർലമെൻറ്റ് മന്ദിരത്തിലുള്ളത്. രൂപകൽപ്പന ചെയ്തത് വിമൽ ഹസ്മുഖ് പട്ടേൽ. പുതിയ പാർലമെൻറ്റ് മന്ദിരം രൂപകൽപ്പന ചെയ്തത് വിമൽ ഹസ്മുഖ് പട്ടേൽ. നിർമ്മാണം ടാറ്റ പ്രോജക്ട് ലിമിറ്റഡ്. അടുത്ത വാർത്ത, പായ്വഞ്ചിയിൽ ലോകം ചുറ്റാൻ ഒറ്റയ്ക്കൊരു പെൺകുട്ടി എന്ന വാർത്തയാണ്. വനിതാ നാവികരെ പായ്വഞ്ചിയിൽ ഒറ്റയ്ക്ക് ലോകം ചുറ്റുന്നതിന് അയക്കാൻ നാവികസേന തീരുമാനിച്ച 2 പേരുടെ ചുരുക്കപ്പട്ടികയിൽ മലയാളിയായ കോഴിക്കോട് സ്വദേശി ദിൽനയും ഉൾപ്പെടുന്നു. 2ാം ഘട്ട പരിശീലനമായി INS തരിണിയിൽ 188 ദിവസത്തെ യാത്രയ്ക്ക് ശേഷമാണ് ദില്ലിയും മറ്റു വനിതാ യാത്രികരും തിരികെ ഇന്ത്യയിലെത്തിയത്. ഇവരെ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി ആദരിക്കുകയും ചെയ്തു. ഈ ദിവസത്തെ അവസാനത്തെ വാർത്ത ഷെയർ ചെയ്യുന്നത് ബൾഗേറിയൻ നോവലിന് അന്താരാഷ്ട്ര ബുക്കർ സമ്മാനം ലഭിച്ചു എന്ന വാർത്തയാണ്. ആദ്യമായാണ് ഒരു ബൾഗേറിയൻ നോവലിന് ബുക്കർ സമ്മാനം ലഭിക്കുന്നത്. ടൈം ഷെൽട്ടർ എന്ന ജോർജി ഗോസ്പോഡിനോവിൻ്റെ നോവലിനാണ്. അതിൻ്റെ ട്രാൻസ്ലേഷൻ നടത്തിയത് ആഞ്ചല റോഡൽ. ആഞ്ചല റോഡൽ ട്രാൻസ്ലേറ്റ് ചെയ്ത ടൈം ഷെൽട്ടർ എന്ന ജോർജി ഗോസ്പോഡിനോവിൻ്റെ നോവലിനാണ് ബുക്കർ സമ്മാനം ലഭിച്ചത്. വിവിധ ഭാഷകളിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്ത് ബ്രിട്ടനിലോ അയർലൻഡിലോ പ്രസിദ്ധീകരിച്ച നോവലുകൾക്കാണ് അന്താരാഷ്ട്ര ബുക്കർ സമ്മാനം നൽകുന്നത്. അപ്പോൾ 2023 അന്താരാഷ്ട്ര ബുക്കർ സമ്മാനം
ജോർജി ഗോസ്പോഡിനോവ്, ടൈം ഷെൽട്ടർ എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. ട്രാൻസ്ലേറ്റ് ചെയ്തത് ആഞ്ചല റോഡൽ.